ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി, ഇപ്പം നാട്ടിൽ നല്ല ചൂടാണ്, ഈ കാലാവസ്ഥയിൽ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാനിത് ആപ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരു പേരക്ക ജ്യൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ കാണാത്തരണില്ല, അതും കൂടി ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മുടെ ചാനലിൽ കൊറിയൻ ഡ്രിങ്ക്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. കാണാത്തരണില്ല, ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ആപ്പിളാണ്. ആപ്പിൾ തൊരിയോടുകൂടി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആപ്പിൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആപ്പിൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അകത്തെ കുരുവിൻ്റെ ഭാഗമെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇനി ആപ്പിൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആപ്പിളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ നാല് ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. കട്ടി കൂടിയ ഈന്തപ്പഴമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് സമയം പാല് കുതിർത്ത് വെച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇനി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പാല് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇതിലേക്ക് നാലഞ്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കണം. ആപ്പിളും പാലും ഡേറ്റ്സും കൂടി നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ആദ്യം ഗ്ലാസ്സിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആപ്പിൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ആപ്പിളും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയൊരു നല്ല ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.